ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. ദൈവം എത്രയോ അത്ഭുതവാനാണ്. അവിടുന്ന് സത്യദൈവമാണ്. അവിടുന്നെല്ലാം സൃഷ്ടിച്ചു. നമ്മുടെ പാപങ്ങൾക്കായി അവിടുന്ന് കുരിശിൽ മരിച്ചു. അടുത്തിടെ ബാഡ്മിൻ്റൺ കളിക്കിടെ മരണമടഞ്ഞ ഒരു 6-വയസ്സുകാരിയുടെ ഡയറി കുറിപ്പിലെ വാക്കുകളാണിത്. ഇതോടൊപ്പമുള്ള വാക്കുകളും ചിത്രങ്ങളുമൊക്കെ കാണുമ്പോൾ തങ്ങളുടെ മകൾ ഇത്രമാത്രം ദൈവവിശ്വാസത്തിൽ ആഴപ്പെട്ടിരുന്നതിൽ ആശ്വാസം കണ്ടെത്തുകയാണ് അവളുടെ മാതാപിതാക്കൾ. 6 വയസ്സുള്ള ലൂസി മോർഗൻ മൈനിലെ ലിമറിക്കൻ അവധിക്കാലത്ത് തൻ്റെ സഹോദരങ്ങൾക്കൊപ്പം ബാഡ്മിൻ്റൺ കളിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു റാക്കറ്റ് ഹാൻഡിൽ പൊട്ടി അവളുടെ തലയിൽ ഇടിക്കുകയും തലയൊട്ടിക്ക് ക്ഷതമേൽക്കുകയുമായിരുന്നു. 4 ദിവസത്തെ ആശുപത്രി വാസത്തിനൊടുവിൽ ലൂസി ദൈവസന്നിധിയിലേക്ക് യാത്രയായി. മരണത്തിന് 2 ആഴ്ച മുമ്പ് ലൂസി തൻ്റെ അമ്മ ബഥാനിയയോട് ദൈവത്തോടൊപ്പം എങ്ങനെയായിരിക്കാമെന്ന് ചോദിച്ചതായി അവളുടെ പിതാവ് ജെസ്സെ ഓർത്തെടുക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് അമ്മ പറഞ്ഞെങ്കിലും ലൂസി മുറിയിലേക്ക് പോവുകയും അല്പസമയം പ്രാർത്ഥനയിലായിരിക്കുകയും ചെയ്തതായി അവർ പങ്കുവയ്ക്കുന്നു. ലൂസിയുടെ മരണശേഷം ഒരു സുഹൃത്താണ് അവളുടെ ബാഗ് കുടുംബാംഗങ്ങളെ ഏൽപ്പിച്ചത്. അവളുടെ വിശ്വാസം പ്രകടിപ്പിക്കുന്ന ഡ്രോയിങ്ങുകളും വാക്കുകളും അടങ്ങിയ പ്രാർത്ഥനാ ജേണലിൽ നിന്നാണ് 6-വയസ്സുകാരിയുടെ വിശ്വാസ തീക്ഷ്ണത മാതാപിതാക്കൾക്ക് ബോധ്യമായത്. ക്രിസ്തുവിലുള്ള മകളുടെ വിശ്വാസം തങ്ങളെ ഏറെ ആശ്വസിപ്പിക്കുന്നതായി മാതാപിതാക്കൾ പറഞ്ഞു. അപകടം സംഭവിച്ചെങ്കിലും ദൈവം ഒരത്ഭുതം ചെയ്ത് അവളെ തിരികെ കൊണ്ടുവന്നില്ല. പക്ഷേ ദൈവം അവളെ സ്വന്തമാക്കിയതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നതായി അവർ കൂട്ടിച്ചേർത്തു. ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ ഇത് തങ്ങൾക്ക് പ്രചോദനമാകുന്നുവെന്നും സുവിശേഷ ശുശ്രൂഷകരായ മാതാപിതാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. ലൂസിയുടെ സംസ്കാര ചടങ്ങുകൾ ജൂൺ 15 റോക്ക്വേ ടൗൺഷിപ്പിലെ ചാപ്പലിൽ നടക്കും.